അപ്പൊ നമ്മള് രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങി വരുന്ന ഇങ്ങോട്ട് താപ്പോട്ടാണ് വന്നേക്കുന്നത്. വന്ന ടൈമിൽ തന്നെ നമ്മളെ കാത്ത് അവിടെ ഒരാള് പഠിച്ചോണ്ടിരിപ്പുണ്ട്. നമ്മൾ ഇതിന് രണ്ട് മിനിറ്റ് അവിടെ എഴുതും. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡ് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അതാദ്യം കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ ഇവനെ ഇവിടെ നിന്ന് വേറൊരു പ്ലേസിലോട്ട് മാറ്റാനെ കൊണ്ടുള്ള ചെറിയ പരിപാടിയാണ്. നമുക്ക് ആദ്യം പോയി അതിന് ആ ബ്രെഡ് എടുത്ത് കൊടുക്കാം. നമ്മൾ വരുന്ന കണ്ടപ്പോഴേ അത് കുറെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മുകളിലെത്തിയപ്പോഴേ അത് കുറെ തുടങ്ങി, കാരണം ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴേ കാശിക്ക് മനസ്സിലായി. അങ്ങനെ ഭയങ്കര ഓട്ടം അതിൽ ഞങ്ങൾക്ക് പിന്നെ അറിയത്തില്ലേ. വളർത്തി ഇറങ്ങല്ല നല്ല ദാഹം ഉണ്ടായിരുന്നു ചേച്ചി. എന്നെ എന്നെ ഏ ചില വട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കയറി അപ്പൊ കാച്ചി എന്ന് വെച്ചാൽ കുടിച്ചോ കുടിച്ചോ വെള്ളം കുടിച്ചോ എന്നാ കുടിച്ചോ. ഇത്ര സ്നേഹമുള്ള പട്ടിയൊക്കെ ആരെല്ലാം കൊണ്ടിരിക്കണം. വെള്ളം കുടി വെള്ളം കുടി നക്കാതെ വെള്ളം കുടി. ഞങ്ങളെ പോയിട്ട് വരാവേ, ഞങ്ങൾ താഴെ പോയി ബാക്കി മീനെ പിടിച്ചിട്ട് വരാവേ. എന്താ ഒരു പറന്ന പോണ ഭയങ്കര അടങ്ങിയിരിക്കും, ഭയങ്കര അടങ്ങിയിരിക്കും. കൈയ്യല്ല എല്ലാം മണ്ണാ ഞാൻ കുളിപ്പിച്ചല്ലേ. പോയി കൈക്ക് രാവിലെ ബ്രെഡ് ജാമില്ല കേട്ടോ. ബ്രെഡ് വെച്ച് ഉച്ചക്ക് നല്ല ഫുഡ് കിട്ടും, നല്ല ഫുഡ് കിട്ടും. സത്യം പറഞ്ഞാൽ അതിന് നിൽക്കാൻ വയ്യാത്ത കൊണ്ട് എന്റെ രണ്ട് കാലും ഉണ്ടായിരുന്നു. എന്റെ എല്ലാം വീഴുക, എന്നിട്ട് അവിടെ ഇരിക്കുക എന്ന് നമ്മളത് ഇവരെ നമുക്ക് എന്തായാലും സെറ്റാക്കി ഇടലാണ്. ഇന്ന് ഞാൻ സെറ്റാക്ക് കുടിക്കും, നമുക്ക് പൊളിക്കാം. നമുക്കിപ്പോ എന്തായാലും കാശീനോ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീനെ സ്നാപ്പിക്ക് കൊടുത്താലോ. വേണ്ട സ്നാപ്പി പോയിട്ട് വരാം പോയിട്ട് വരാം.
വെള്ളത്തിൽ ഇറങ്ങരുത്. അപ്പൊ നമ്മള് ഇവളെ വള്ളത്തെ കയറ്റിക്കൊണ്ട്, ഇവളല്ല ഇവനാണ്, ഇവനെ വള്ളത്തെ കയറ്റിക്കൊണ്ട് നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിന്റെ കാലിന്റെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒറ്റപ്പെട്ടി വന്ന് കിടക്കാണ്. അപ്പൊ ഇവനെ കൊണ്ട് നമുക്ക് അവളെ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അലക്കായി ഇവിടെ കിടന്ന് അവന് തീറ്റി ഉൾപ്പെടെ ഒന്നും കിട്ടും കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. എന്തേലും പറ്റിപ്പോട്ടേ ഉള്ളു. അപ്പൊ അത് നമ്മള് അങ്ങനെ ചെയ്യണ്ടല്ലോ. അതാകുമ്പോ ഇപ്പൊ കശിക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വലിയ പ്രായം ഇല്ലാത്തതാണ്. അതെ, കുഞ്ഞു സൗണ്ടാണ്. ഇവനെ നമുക്ക് വള്ളത്തേക്ക് ഇട്ടാം. അപ്പൊ നമ്മള് നമ്മുടെ സ്നാപ്പി എടുത്തോണ്ട് പോവാണ്. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അവള് കൈയൊക്കെ നക്കി. വലിയ സീനില്ല, കാല് വയ്യാത്തതിന്റെ ഒരു ഇതേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് വലിയ സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നീ ഇതാണ്ട് ഇങ്ങോട്ട് നോക്കി നീയാ. അപ്പൊ നമ്മള് ഇല്ല, ഞാൻ ഈ വെള്ളയിലിട്ടിട്ടുണ്ട്. നമ്മളിപ്പോ വെള്ളത്തിന്റെ നടുക്കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോവാം. ഞങ്ങൾ മൂന്ന് പേരും രാവിലെ ഇറങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഈ മീനെ പിടിച്ച് ഇതിലും കിട്ടുമോ എന്ന് നോക്കുക. ഒരു മണൽവാഹ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും പോകണം. ഞാനും മണിക്കുട്ടൻ ചേട്ടനും പിന്നെ ശ്രീകുമാരനും രമേശനും ഉണ്ടായിരുന്നു. അവരില്ല ഇപ്പോൾ. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അപ്പം ഉണ്ട്. അപ്പം ഇവളെയും കൊണ്ട് പോവുക. ഇവനെ കൊണ്ട് പോവുക. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഇത് എല്ലാവരും ഫുഡ്, ഞങ്ങളെല്ലാം ഷെയർ ഇട്ട് ഫുഡൊക്കെ മേടിച്ച്. പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നത്. ചോറിൻ്റെ അകത്തൊക്കെ ഇട്ടാണ് നമ്മൾ ചോറും പിന്നെ മീൻകറിയൊക്കെ ഇട്ടാണ് നമ്മൾ ചോറൊക്കെ കൊടുത്തത്. അപ്പം ഇനി നമുക്ക് എന്തായാലും മേളിൽ ചെന്നിട്ട് ഇവളെ അവിടെ ഇറക്കിയിട്ട് ഞാൻ ബാക്കി വീഡിയോസ് കാണിക്കാം. നമുക്ക് അതിന് നമുക്ക് മെഡിക്കല് നമുക്കൊന്ന് നോക്കണം. കാലിൻ്റെ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കണം. അതുകൊണ്ടില്ലേ കക്ഷി ഇവിടെ കിടക്കുക. വലിയ സീനൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കിടന്നോളൂ. ഏത് നമ്മളിതൊരു സിമ്പതിക്ക് ചെയ്യുന്നതോ അല്ല നമുക്കിതിനെ ഒരു നമുക്ക് റീച്ച് കിട്ടാനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇല്ലേ. നാലാൾ കാണും, നാലാൾ കണ്ട് ഇത് അറിയണം. ഇങ്ങനത്തെ അവസ്ഥകൾ അറിയണം. കാരണം നാളെ ഒരാടെ ഇങ്ങനെ ചെയ്യരുത്, രോഗം ചെയ്യരുത്, ഉപദ്രവിക്കരുത്. കാരണം അതിന്റെ ചിന്തിച്ചാൽ, കാരണം അത് ഒരു അതിനും കുറയ്ക്കാനും അതിന്റെ ഒരു രീതി വെച്ച് അത് സംസാരിക്കുന്നതായിരിക്കും അതിന്റെ കുറ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവനെ കൊണ്ടുപോകണം, മേളിൽ കൊണ്ടുപോകണം. ഇവിടെയൊക്കെ മീനുണ്ട്. മീനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരിക്കും. എന്തായാലും ഇവളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇവളെ ഞങ്ങൾ സെറ്റാക്കും. ഇല്ലടി വരണേ, ഇതാ കണ്ടില്ലേ ആള് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഉണ്ടോ കാഴ്ച? അലൂറ് വരുന്ന നോക്കിക്കൊണ്ടിരിക്കുക. എന്തോ ഇറങ്ങിയിരുന്നു. അലൂറ് വരുന്ന നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ചൂണ്ടയും കാര്യങ്ങളും നമ്മുടെ സ്നാപ്പി ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അതിന് ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ നമ്മളിന്ന് വറുത്തും പൊരിച്ചും കറി കഴിച്ചും നമുക്ക് സ്നാപ്പിക്കും കൊടുത്ത് ഞങ്ങൾ ഇന്ന് ആപ്പിയാക്കും. അപ്പം നമുക്കിവിടെ കാലൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം. ഞാൻ ഇവിടെ എന്തായാലും സെറ്റാക്കും. ഉറപ്പാണ്, ഇവിടെ ഞാൻ സെറ്റാക്കും. നമ്മുടെ വലിയ ഇതൊന്നും ഇല്ല എങ്കിൽ ഉള്ള പോലെ ഞാനിവിടെ നോക്കും. ഞാനിപ്പോൾ മാസ്ക് വെച്ചിട്ടില്ല. എൻ്റെ പോക്കറ്റിൽ മാസ്ക് ഇരിക്കുക. ഇങ്ങോട്ട് അതിങ്ങടുത്ത് വെച്ച് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യം. അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇന്നലെ ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് എന്ത് സീനാണല്ലേ ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നാപ്പിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊണ്ടുപോയി നമുക്ക് തുടല് മേടിക്കണം. നമുക്കിപ്പോൾ അത്യാവശ്യം കയറയിൽ കെട്ടിയേ വിടില്ല. എന്നിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് പോയിട്ട് കുറച്ച് ഈ ബീഫിൻ്റെ ചവ് ഉണ്ടല്ലോ, ചവ് മേടിക്കാൻ നോക്കാം. നമുക്കിപ്പോൾ പോയിട്ട് പിന്നെ പ്രോട്ടീൻ ആയിട്ട് ഇതിനെന്തോ കൊടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ വീഡിയോ നിർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ബാക്കി കാര്യങ്ങളുണ്ടായി കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ ഫുഡും കാര്യങ്ങളും നല്ല കിണ്ണം കാച്ചി ഒരു തുടലൊക്കെ മേടിക്കണം. വാ വാ, ഇത് പട്ടി.
കാല് വയ്യാത്ത പറ്റില്ല ഐശ്വര്യ ആയിട്ട് നോക്കി.